പറഞ്ഞ സാധനങ്ങളൊക്കെ കരുതിയിട്ടില്ലേ? ഇതിലൊക്കെ അല്പം വിശ്വാസം കുറവാ. അല്പം കുറവാ? ആ കുറവാണെങ്കിൽ നമുക്ക് കൂട്ടിക്കളയാം. അങ്ങനെ കൂട്ടിയാ കൂടുന്ന ടൈപ്പ് അല്ല ഞാൻ. ഇതാണ് പ്രശ്നം, എവിടെ ചെന്നാലും ഇതുപോലൊരാളുണ്ടാവും. സാരമില്ല, എല്ലായിടത്തും മാറി ഇവിടെ മാറും, മാറ്റാം. കുറച്ചുകൂടിയൊക്കെ മര്യാദ ആവാം. നീ ചില്ലറയൊന്നും അല്ല ഇവനെ കൊണ്ട് കഷ്ടപ്പെടാൻ പോകുന്നത്. എന്റെ ചേച്ചി ലക്ഷ്മി, ചേച്ചിയുടെ മകൾ മായ. ദോഷങ്ങളോടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയായിരുന്നു? പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്റെ സാമ്പിയായിലുള്ള അനിയത്തിയുടെ മകന്റെ മരണത്തിനാണ്. അവധിക്ക് വന്നപ്പോ അവളുടെ മൂത്ത മകൻ മോഹൻ ഇവിടത്തെ കുളത്തിൽ മുങ്ങി മരിച്ചു. ഒന്നാം തരം നീന്തലറിയുന്ന പയ്യനായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചതും ഇവിടത്തെ ദോഷം കൊണ്ടാണെന്ന ജ്യോത്സ്യന്മാര് പറയുന്നത്. അത് കഴിഞ്ഞ രണ്ടു ദിവസത്തെ അവധി ചെലവഴിക്കാൻ വന്ന പെൺകുട്ടി മൈഥിലിയുടെ മരണം, പിന്നെ അളിയന്റെ ഭാര്യ ഉഷ, അത് പിന്നെ കുറെ നാളായിട്ട് സൂക്കേടുകാരിയായിരുന്നു. അങ്ങനെ ഒരു സമാധാനം. ആ സൂക്കേടിന്റെ കാരണവും ഇവിടത്തെ ദോഷം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഇവിടത്തെ ദോഷം കൊണ്ട് ദുരിതവും ദുഃഖവും അനുഭവിക്കാത്ത ഒരാളും ഈ അണിമംഗലത്തില്ല. എവിടെയാണ് പ്രശ്നമുള്ള മുറി? മുകളില. പൂട്ടും തുറക്കണമല്ലോ. വേഗം തുറക്കണോ. ജ്യോത്സ്യന്മാര് പറഞ്ഞനുസരിച്ച് അമ്പലത്തിനകത്തേക്ക് മാറ്റി. മരിച്ച പെൺകുട്ടിയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോഴും ഈ മുറിക്കകത്തുണ്ടെന്ന ജ്യോത്സ്യന്മാര് പറഞ്ഞേ. ആത്മാവല്ല പ്രേതം, പ്രേതം ഈ അവസ്ഥയിൽ തന്നെ പറയാ. സാധനങ്ങളൊക്കെ മാറ്റിയെന്നല്ലാതെ ഈ മുറി ഒന്നിനും ഉപയോഗിക്കാറില്ല. അപ്പൊ ആ പ്രേതം ഇപ്പോഴും ഇതിനകത്തുണ്ട്. കാപ്ര വേണം അതിനെ ഒഴിവാക്കാൻ. Thank you.
കാക്കി വന്നില്ലേ? സായി താഴെയുണ്ട്. ആ ഇളെ ഒന്ന് വിളിക്ക. അവൻ അറിവില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. ഒന്ന് വിളിക്കടോ ഇളെ. ആ എത്തിയ. ഒരു രാത്രിയിൽ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാൻ ആവോ? തനിക്ക് കഴിഞ്ഞാൽ താൻ ജയിക്കും. കൂട്ടിയാ കൂടുന്ന ടൈപ്പല്ല താൻ എന്ന് ഞാൻ സമ്മതിക്കും. കഴിഞ്ഞില്ലെങ്കിൽ തോക്കും. അല്പം കുറവാണെന്ന് പറഞ്ഞ് താനെ കൂടും, കൂട്ടിയാ കൂടുകയും ചെയ്യും. സമ്മതിച്ചു. നിനക്കെന്ത ഭ്രാന്തുണ്ടോ? വേണ്ടാത്തതിനൊന്നും നിക്കണ്ട. പ്രേത പിശാചുക്കളോടാ നിന്റെ കളി. എന്ത് കാര്യത്തിനാ സായി ഇത്? അറപ്പും വെറുപ്പും ഭയവും തോന്നിക്കുന്ന എത്ര ഡെഡ് ബോഡി കണ്ടിട്ടുണ്ട് ഈ കണ്ണുകൊണ്ട്. തിരിച്ചും മറിച്ചുവിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ ഒരിക്കലും കാണാത്ത ഭൂതപ്രേത പിശാചുക്കൾ. വേണ്ട സായി, പ്ലീസ്. ഞാൻ റെഡി. ഇത് ധൈര്യം.